അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. गाना अभी आधा ही हुआ था कि स्टेज पर पैसों की बौछार शुरू हो गई. चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं पैसे बटोरूंगा और उसके बाद ही गाऊंगा. इस बात ने हॉल को हंसी कर में तब्दील कर दिया. तब तक मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. चार्ली को लगा कि मैनेजर खुद पैसे रख लेना चाहता है. उसने यह बात शिकायती लहजे में दर्शकों से कह दी. हंसी तब और बढ़ गई जब रुमाल की पोटली में पैसे बांध बैकस्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. जब तक मैनेजर ने वो पोटली माम के हवाले नहीं की, वो नहीं लौटा. श्रद्धिया, गाना अभी आधा ही हुआ था. और नम्मल നേരത്തെ പറഞ്ഞു, ആ പാട്ടും സംഗീതവും കൂടെ എന്ത് ചെയ്തപ്പോ ചേർന്നപ്പോ ചാർലി പാടിയ ആ ജാക്ക് ജോൺസ് എന്ന് പറയുന്ന പാട്ട് വളരെ സുന്ദരമാവാൻ തുടങ്ങി. കേട്ടുകൊണ്ടിരുന്നവർ എന്ത് ചെയ്തു? വല്ലാതെ സന്തോഷിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഗാന അഭി ആധാ ഹി ഹുവാധ, അവൻ പാട്ട് പാടി പകുതി എത്തിയതേ ഉള്ളായിരുന്നു. ദാഥാർത്ഥം ആ പാട്ട് പാടി പകുതി എത്തിയപ്പോ തന്നെ എന്ത് ചെയ്തു? ആ കി സ്റ്റേജ് പർ പൈസോങ്കി ബോച്ചാർ ശുരുഹോകി. ദാർത്ഥം സ്റ്റേജ് പർ, അവൻ പാടിക്കൊണ്ടിരുന്ന ആ വേദിയിലോട്ട് പൈസോങ്കി ബോച്ചാർ, ദാ ബോച്ചാർ വർഷ പെയ്ത്ത്, അപ്പം ആ മഴ പെയ്യുന്നത് പോലെ പൈസ സ്റ്റേജിലോട്ട് എന്ത് ചെയ്തു? വർഷിക്കാൻ തുടങ്ങി. കാര്യം ആൾക്കാർക്ക് അവന്റെ പാട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആൾക്കാർ എന്ത് ചെയ്തു? ആ പൈസ സ്റ്റേജിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? എടുത്ത് എറിയാനായിട്ട് തുടങ്ങി. നോക്കിയേ, ചാർലിനെ ഗാനാരോഗ്യ ഇത് കണ്ടപ്പോ എന്ത് ചെയ്തു? ഒരുപാട് പൈസ. അപ്പൊ ചാർലി എന്ത് ചെയ്തു? ഗാനാരോഗ്യ തന്റെ പാട്ട് നിർത്തി. നോക്കിയേ, അവർ ഘോഷണാക്കി, അവൻ പ്രഖ്യാപിച്ചു. അവൻ അതാണ് വിളിച്ചു പറഞ്ഞു. പറഞ്ഞെന്താ? ആ പഹലെ മേ പൈസ പെട്ടോരുങ്ക അവർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക. അത് ഞാൻ എന്ത് ചെയ്യട്ടെ? ആ പഹലെ അത് ഞാൻ എന്ത് ചെയ്യട്ടെ? ഏ പൈസ പെട്ടോരുങ്ക, ഈ വീണ പൈസ എല്ലാം ഞാൻ എന്ത് ചെയ്യട്ടെ? കളക്ട് ചെയ്യട്ടെ, ഞാൻ പറക്കിയെടുക്കട്ടെ. അവർ ബാദ് ഹി ഗാവുങ്ക, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം? ഇനി പാടാ. അപ്പൊ ആ കൊച്ചുകുട്ടിയുടെ ആ ഒരു നിഷ്കളങ്കത കണ്ടപ്പോ എന്ത് ചെയ്തു? ഇസ് ബാത്തിനെ ഹാൾക്കോ ഹസ്സി കർമ്മേ തബ്ദീൽ കർദിയ. ഇസ് ബാത്തുക്കോ, ചാർലി പറഞ്ഞ ആ ഒരു കാര്യം, അല്പം പോലും കളങ്കമില്ലാത്ത ആ കൊച്ചുകുട്ടിയുടെ വായിൽ നിന്നും വീണ ആ ഒരു ആ വാക്ക്, ആ ഒരു ശബ്ദം, ആ ഒരു വാചകം എന്താ പറഞ്ഞത്? ആ പഹലെ മേ പൈസ പെട്ടോരുങ്ക ബാദ് ഹി ഗാവുങ്ക, ഞാൻ ആദ്യം ഈ ആ പൈസ എല്ലാം പറക്കിയെടുക്കട്ടെ, അതിനുശേഷം ഞാൻ പാടാം എന്ന് പറഞ്ഞപ്പോ ആള് മൊത്തം എന്ത് ചെയ്തു? ആ ഹസ്സി കർമ്മേം തബ്ദീൽ കർദിയ. എന്താ അർത്ഥം? ഹസ്സി കർ, ചിരിമയമായി മാറി. എന്താ തബ്ദീൽ ഹോണ? ബദല്ല, മാറുക. നേരത്തെ പറഞ്ഞവരാണ് ഓർമ്മയുണ്ടോ? തബ്ദീൽ മാം കി ആവാസ്, ഫസ്റ്റ് പാരഗ്രാഫിലെ മാം കി ആവാസ് ഫുസ്ഫുസ ഹഡ്മേ തബ്ദീൽ ഹോഗി, അമ്മയുടെ ശബ്ദം ആ ഇടറി പോകുന്നു. ബദല്ല, തബ്ദീൽ ഹോന ബദല്ല, പഠിച്ചോളണം. തബ്ദീൽ ഹോന ബദല്ല, മാറുക. അപ്പം അവന്റെ ഈ ഒരു വാചകം, ഈ വാക്ക് എന്ത് ചെയ്തു? അവന്റെ ഈ ഒരു വാചകം പ്രകാരം പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? ആ ഹാള് മൊത്തം എല്ലാവരും എന്ത് ചെയ്തു? കേട്ടപ്പോ എന്ത് ചെയ്തു? വളരെ ഉറക്കെ എന്ത് ചെയ്തു? ചിരിച്ചു. നോക്കിയേ, ഇസ് ബാത്തിനെ ഹോൾക്കു ഹസ്സി ഖർമേ തബ്ദീൽ കർദിയ. तब तक मैनेजर एक रुमाल लेकर आया. तब तक मैनेजर एक रुमाल लेकर आया. അപ്പോഴേക്കും എന്ത് ചെയ്തു? ഈ പൈസ വീഴുന്നത് കണ്ടപ്പോ എന്ത് ചെയ്തു? മാനേജർ എക്ക് റുമാൽ ലേക്കർ ആയാ. ചാർലിയുടെ അമ്മ പാടുമ്പോ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് കാശ് സ്റ്റേജിലേക്ക് വീണത് കണ്ടപ്പോ എന്ത് ചെയ്തു? നമ്മുടെ മാനേജര് ആ ചെറിയൊരു റുമാൽ, എന്താ റുമാൽ അർത്ഥം? ഒരു കർച്ചീഫ്, ചെറിയൊരു തുണി, കർച്ചീഫുമായിട്ട് എന്ത് ചെയ്തു? ആ സ്റ്റേജിലോട്ട് വന്നു. ഇതെന്ത് ചെയ്തു? ആ വീണ് കിടക്കുന്ന പൈസകൾ എന്ത് ചെയ്തു? ആ കർച്ചീഫിലോട്ട് എന്ത് ചെയ്തു? പറക്കിടാനായിട്ട് തുടങ്ങി. ആര്? മാനേജർ. നോക്കിയേ, റുമാലേക്കറായ അവർ പൈസയെ ബട്ടോർനെ ലഗ, ആ വീണടക്കുന്ന പൈസകൾ എന്ത് ചെയ്തു? ബട്ടോർനെ ലഗ, കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. നോക്കിയേ, ചാർലിക്കോ ലഗ, ചാർലിക്കോ ലഗ, അവന് തോന്നി എന്താണ്? ഞാൻ പാടി കിട്ടിയ ഈ പൈസ എല്ലാം കൂടെ എന്താണ് മാനേജര് കൊണ്ടുപോവാൻ പോവുകയാണോ എന്ന് ആ കൊച്ചുകുട്ടിക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് തോന്നി. നോക്കിയേ, ചാർലിക്കോ ലഗ,
कि मैनेजर खुद पैसे रख लेना चाहता है। मैनेजर खुद ना खुद अर्थम स्वयं ई पैसे എല്ലാം ആ ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ പോവുകയാണ് ആര് മാനേജരെ ये पैसा खुद रख लेना चाहता है अग्रहिका आरे नम्बर मानेजर नोकिये उसने यह बात शिकायत लहजे में दर्शकों से कह दी। अब मानेजर आ पैसे എല്ലാം कलेक्ट आ സ്വന്തമാക്കി കൊണ്ടുപോകാൻ പോവാണോ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പോവുകയാണോ എന്ന തന്റെ ഉള്ളിലെ ആ ഒരു സങ്കടം താൻ പാടി കിട്ടിയ പൈസ മാനേജർ കൊണ്ടുപോകാൻ പോവുകയാണോ എന്താണ് തന്റെ ഉള്ളിലെ പരാതി ആ കൊച്ചുകുട്ടിയുടെ പരാതി ആ പരാതി എന്ന് പറഞ്ഞാൽ എന്താണ് ലഹജേ മേ എന്താ ലഹജേ അർത്ഥം ലഹജേ ബോൽനെ കാ ഢംഗ് നമ്മളൊരു കാര്യം പറയുന്ന രീതിയാണ് നമ്മൾ എന്താണ് പറയുന്നത് ഹിന്ദിയിൽ ലഹജേ എന്ന് പറയുന്നത് അപ്പം ആ പരാതി നിറഞ്ഞ ആ ഒരു സ്വരത്തിൽ ആ ഒരു ശബ്ദത്തിൽ എന്ത് ചെയ്തു ദർശകോം സേ കഹദി കാഴ്ചക്കാരോടായിട്ട് എന്ത് ചെയ്തു ആ തന്റെ പരാതി പ്രകാരം പറഞ്ഞു ഞാൻ പാടി കിട്ടിയ പൈസ ആ മാനേജര് അതാ കൊണ്ടുപോകാൻ പോവാണ് എന്ന് അത്രമാത്രം പരാതി ഭാവത്തിൽ എന്ത് ചെയ്തു ആര് നമ്മുടെ ചാർലി പരാതി നിറഞ്ഞ സ്വരത്തിൽ എന്ത് ചെയ്തു ആരോട് കാഴ്ചക്കാരോടായിട്ട് പറഞ്ഞു നോക്കിയേ കഹദി ഹസി തബ് ഓർ ബഡ് ഗൈ ദുരകട്ടപ്പോ എന്ത് ചെയ്തു ആ കളങ്കമില്ലാത്ത കൊച്ചുകുട്ടിയുടെ ആ ഈ ഒരു വാക്കുകൂടെ എന്ത് ചെയ്തപ്പോ കേട്ടപ്പോ ആ ഒരു വാചകം കൂടെ കേട്ടപ്പോ എന്ത് ചെയ്തു ഹസി ഓർ ബഡ് ഗൈ ആ ആൾക്കാരുടെ ചിരി എന്ത് ചെയ്തു ഓർ ബഡ് ഗൈ വീണ്ടും ആ കൂടി അവര് വീണ്ടും എന്ത് ചെയ്തു ആ പൊട്ടി പൊട്ടി ചിരിച്ചു നോക്കിയേ ജബ് റുമാൽക്കി പോട്ട്ലി മേ പൈസേ ബാന്ത് ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തെ മാനേജർ കെ പിച്ചേ ചാർലി വ്യാകുലദാസേ ലഗയാ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ ആ പൈസ എല്ലാം കളക്ട് ചെയ്ത മാനേജര് അല്ലെ അത് കണ്ടപ്പോ എന്താ പറഞ്ഞത് ഈ പൈസ എല്ലാം കൂടെ മാനേജർ എന്ത് ചെയ്യാൻ പോവാണോ കൊണ്ടുപോകാൻ പോവാണെന്ന് എന്ത് ചെയ്തു ആ പരാതി ഭാവത്തില് ആരോട് പറഞ്ഞു ദർശകോം സേ കഹദി കാഴ്ചക്കാരോട് ആര് പറഞ്ഞു ചാർലി പറഞ്ഞു ജബ് റുമാൽക്കി പോട്ട്ലി എന്താ റുമാൽക്കി പോട്ട്ലി എന്താ പോട്ട്ലി അർത്ഥം പൊതി എന്നർത്ഥം പൊതി അല്ലെ കിഴി എന്നുണെങ്കിൽ പറയാം എന്താ റുമാൽക്കി പോട്ട്ലി ആ പൈസ നിറച്ച ആരെ മാനേജര് കളക്ട് ചെയ്ത് ആ എന്താണ് പൈസ നിറച്ച ആ ഒരു ആ കർച്ചീഫിന്റെ റൂമാലിന്റെ ആ ഒരു പോട്ട്ലി ആ ഒരു ആ പൊതി അല്ലെങ്കിൽ ആ ഒരു കിഴി ആ ഒരു പണക്കെട്ട് എന്ത് ചെയ്തു പോട്ട്ലി മേ പൈസേ ബാന്ത് ആ പൈസ എല്ലാം കൂടെ എന്ത് ചെയ്തു ബാന്ത് എന്താ ബാന്ത് ആ കെട്ടി ആ ബാക്ക് സ്റ്റേജ് കീ ഓർ ജാത്തേ മാനേജർ ഇതാണ് സ്റ്റേജിന്റെ ആ വീണ പൈസ എല്ലാം പറഞ്ഞു കൂട്ടി ആ സ്റ്റേജിന്റെ പിറകോട്ട് എന്ത് ചെയ്താ ആ പോയ മാനേജറുടെ പിറകെ എന്ത് ചെയ്തു ആ പിച്ചേ ചാർലി വ്യാകുലദാസേ ലഗയാ അത്ര മാത്രം സങ്കടത്തോടു കൂടി ആരും പോവുകയാണ് നടന്നു പോവാണ് ആ ആര് ചാർലിയും നടന്നു പോവാണ് അപ്പൊ ആ പൈസയുമായിട്ട് പോയ ആരുടെ മാനേജരുടെ പിറകെ അത്രമാത്രം സങ്കടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു ചാർലി നടന്നു പോകുന്നത് കണ്ടപ്പോ നോക്കിയേ ഹസി തബ് ഓർ ബെഡ്ഗി ഇതാണ് ആ ചിരി ആ ഹോളിലെ ചിരി കുറച്ചുകൂടെ എന്ത് ചെയ്തു കൂടി जब तक मैनेजर ने वो पोटली माम के हवाले नहीं की जब तक मैनेजर वो पोटली आ पैसे मैट पोया मैनेजर आ पण किड़ी माम के हवाले द हवाले करना टू हैंड ओवर ऐलपिका अम्मेड कई ऐलपिका आ कोंडुपोया पैसा अम्मेड कई ऐलपिकुन्नत वरे അവനൊരു സമാധാനമില്ലായിരുന്നു ആ പൈസ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന അറിയാൻ വേണ്ടി എന്ത് ചെയ്തു ആ മാനേജറുടെ പിറകെ പോയി നോക്കിയേ ഹവാലെ നഹീക്കി ഓ നഹീലൗട്ടാ അപ്പം ആ കൊണ്ടുപോയ പണക്കിഴി അമ്മയെ ഏൽപ്പിക്കാതെ ഏൽപ്പിക്കുന്നത് കണ്ടാണ് എന്ത് ചെയ്തത് അവൻ മടങ്ങി വന്നത് അപ്പം ആ കൊണ്ടുപോയ പണക്കിഴി അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ അവനൊരു സമാധാനമില്ലായിരുന്നു അപ്പം ആ മാനേജര് ആ പൈസ അമ്മയെ ഏൽപ്പിക്കുന്നത് കണ്ടപ്പോ എന്ത് ചെയ്തു ഓ ലൗട്ടാ അവൻ വീണ്ടും സ്റ്റേജിലോട്ട് തിരിച്ചു വന്നു പ്രകൃതിയ മനസ്സിലായോടെ അപ്പൊ ആ പാരഗ്രാഫ് ഒന്നോട് നോക്കുക ശ്രദ്ധിക്കുക ഗാനാഭി ആദാഹി ഹുവാദാക്കി സ്റ്റേജ് പർ പൈസോങ്കി ബോച്ചാർ ശുരുഹുകി ഇതാണ് നമ്മളെ ജാക്ക് ജോൺസ് പാട്ട് പാടി പകുതി എത്തിയപ്പോ തന്നെ എന്ത് ചെയ്തു ആ സ്റ്റേജിലോട്ട് ആ പൈസ വർഷിക്കാൻ തുടങ്ങി അപ്പൊ ആ പൈസ വീണ കണ്ടപ്പോ ചാർലി പറഞ്ഞെന്താ പറഞ്ഞെന്താ ചാർലിനെ ഗാനാരോഗ് ദിയ അവർ ഘോഷണാക്കി തന്റെ പാട്ട് അവിടെ അവസാനിപ്പിച്ചിട്ട് ഘോഷണാക്കി പ്രഖ്യാപിച്ചത് എന്താ പറഞ്ഞതെന്താ ആ അബുമേ പൈസ പെട്ടു വരും ഞാൻ എന്ത് ചെയ്യാം
ആ ഈ പൈസ ഒന്ന് പറക്കോട്ടെ, പറക്കിട്ട് എന്ത് ചെയ്യാം, ബാദമേം കാവുക, ഞാൻ പിന്നീട് എന്ത് ചെയ്യാം, എല്ലാം പറക്കിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, പാടാമെന്നാര് പറഞ്ഞു, ചാർലി പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു, ആൾക്കാരെ പൊട്ടി പൊട്ടി ചിരിച്ചു. ഉടനെ എന്ത് ചെയ്തു, ആ ഈ പൈസ വീണാണ്ടപ്പോ എന്ത് ചെയ്തു, നമ്മുടെ മാനേജറൊക്കെ ഉള്ളു, ആ റൂമാലേക്കറായ ഒരു കർച്ചീഫുമായിട്ട് വന്നു. ആ വീണ പൈസ എല്ലാം എന്ത് ചെയ്തു, മാനേജറെ ബട്ടോർണയിലേക്ക്, ആ മാനേജറെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോ എന്ത് ചെയ്തു, ചാർലി എന്ത് വിചാരിച്ചു, ആ താൻ പാടിക്കിട്ടിയ പൈസ എല്ലാം മാനേജർ കൊണ്ടുപോകാൻ പോവാണെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ആ തന്റെ ആ ഒരു സങ്കടം പരാതി ഭാവേന ആരോട് പറഞ്ഞു, കാഴ്ചക്കാരോടായിട്ട് പറഞ്ഞു. കർച്ചീഫില് ആ പറക്കിയെടുത്ത പൈസ അതാണ് കൂട്ടിക്കെട്ടി, അത് കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ അവനൊരു സമാധാനമില്ലായിരുന്നു. അമ്മയുടെ കയ്യില് ആ പൈസ ഏൽപ്പിക്കുന്നത് കണ്ടിട്ടാണ് അവൻ എന്ത് ചെയ്തത്, തിരിച്ച് വീണ്ടും വേദിയിലോട്ട് വന്നത്. ഇത് കണ്ടപ്പോ എന്ത് ചെയ്തു, ആ കാഴ്ചക്കാരുടെ ചിരി എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും കൂടി. കിട്ടിയോ അതിൽ നമ്മൾ പറഞ്ഞ വേട്ട എന്തൊക്കെയാണ്, പുതിയ വേട് ഓർമ്മയുണ്ടോ, ബോച്ചാർ എന്താർത്ഥം, വർഷിക്കുക. ബോച്ചാർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, എന്താർത്ഥം, വർഷിക്കുക. എന്താ പറഞ്ഞാ, എന്താ തബ്ദീൽ ഹോന ബദൽന, തബ്ദീൽ ഹോന ബദൽന. പിന്നെ പറഞ്ഞ എന്താ, ബട്ടോർന, കളക്ട് ചെയ്യുക, ശേഖരിക്കുക. പിന്നെ പറഞ്ഞ എന്താ, അതിൽ പറഞ്ഞ വേറെ ഇവിടെ എന്താ, റൂമാൽ, എന്താ റൂമാൽ എന്ന് പറഞ്ഞാൽ, റൂമാൽ കർച്ചീഫ്. പിന്നെ പറഞ്ഞ എന്താ, ലഹജേ ബോലേക്ക ധങ്ക്, എന്താണ് നമ്മൾ കാര്യം പറയുന്ന രീതി. പിന്നെ പറഞ്ഞത് പോട്ട്ലി, എന്താ പോട്ട്ലി അർത്ഥം, പൊതി, പാക്കറ്റ് എന്ന് പറയും, പാക്കറ്റ് പൊതി. എന്താ പോട്ട്ലി ബാന്തിന, ആ പൊതിയാക്കി കെട്ടിയെടുക്കുക. നോക്കിയേ, എന്താ ഹവാലക്കറിന, ടു ഹാൻഡ് ഓവർ, എന്ത് ചെയ്യുക, ഏൽപ്പിക്കുക. അപ്പം മാം കെ ഹവാലക്കറിന, അമ്മയെ ഏൽപ്പിക്കുക. ഇവിടെ കിട്ടിയ ഇത്രയാണ് നമ്മൾ അതിനകത്ത് പഠിച്ച കുറച്ച് പുതിയ വേർഡ്സ്. അപ്പൊ അത് ഭംഗിയായിട്ട് വായിക്കുക, നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ശ്രദ്ധിക്കുക, ചാർലിയിലെ ജനതാമയം ഗുദ്ഗുദി ഫൈല ദീദി ഉസ്കെ ബാത് ഉസിനെ ദർശകവും സെ ബാത്ചിത് കി നൃത്തിക്കിയ അവർ അപ്പനെ മാം സഹിത് കൈ ഗായകോങ്കി നക്കൽ ഉത്താരി മാസൂമിയത് മേൽ ഉസിനെ ധോടി ദേർ പോലെ ഫട്ടി മാം കി ആവാസ് അവർ ഉസ്കെ ഫുസ്ഫുസാനെ കി ഭി നക്കൽ ഉദാർ ദി ലോകോ മേ തഹാഗോങ്കി ഹിസ്സേദാരി ഹുയി അവർ സ്റ്റേജ് പർ ജംകർ പൈസെ ബർസേ അന്തുമേം മാം ജബ് ഉസേ ലേനെ ആയിത്തോ ദർശകോം നെ ദേർ തക് ഖഡേ ഹോക്കർ താലിയാം ബചായി കൈ ലോകം നെ മാം സെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടേ ബച്ചേ കി താരിഫ് കി ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയാ ധാ അവർ മാം ആഖിരി ബാർ ദുനിയാ കെ സബ്സേ ബഡേ ഷോമാൻ കാ യഹ പഹലാ ഷോ ധാ ഉസ്നെ ജന്മ ലേ ലിയാ ധാ നോക്കിയേ ചാർലിന്റെ ജനതാമേ ഗുദ്ഗുദി ഫൈലാധി എന്താ ഫൈലാന പരത്തുക അല്ലെങ്കിൽ വ്യാപിപ്പിക്കുക ജനതാമേ ഗുദ്ഗുദി ഫൈലാധി എന്താ ഗുദ്ഗുദി അർത്ഥം ഉല്ലാസം എന്നോ സന്തോഷം എന്നൊക്കെ പറയാം അപ്പം എല്ലാ അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരെയും എല്ലാ കാഴ്ചക്കാരെയും എന്ത് ചെയ്തു വല്ലാതെ ആ സന്തോഷിപ്പിച്ചു വല്ലാതെ രസിപ്പിച്ചു ആര് ചാർലി നോക്കിയേ ഉസ്കേ ബാദ് ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി ഉസ്കേ ബാദ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്തു ദർശകോം സെ ബാത്ചീത് കി ആ വേദിയിൽ കൂടിയിരുന്ന ആ വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാവരോടായിട്ട് എന്ത് ചെയ്തു അവൻ ബാത്ചീത് കി എന്തൊക്കെയോ സംസാരിച്ചു അവൻ ആ നോക്കിയേ ഉസ്കേ ബാദ് ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി അതിനുശേഷം അവൻ എന്ത് ചെയ്തു ആ അവിടെ കൂടിയിരുന്ന ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തു സംസാരിച്ചു നോക്കിയേ നൃത്തിക്കിയ ഡാൻസ് ചെയ്തു അവർ അപ്പനി മാം സഹിത് തൻ്റെ അമ്മ ഒരു പാട്ടുകാരിയാണ് തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവരുടെ ഇതാണ് കൈ ഗായകൊങ്കി നക്കലുദാരി തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗായകരുടെ എന്താണ് ശബ്ദം എന്ത് ചെയ്തു അവൻ നക്കലുദാരി എന്താ പറയുക നക്കലുദാരന അനുകരിക്കുക ഇമിറ്റേറ്റ് ചെയ്യുക അപ്പം തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് ഗായകരുടെ ശബ്ദവും എന്ത് ചെയ്തു ആ വേദിയിൽ അവതരിപ്പിച്ചു നോക്കി മാസൂമിയത് മേ ഉസ്നെ ധോടി ദേർ പഹലെ ഫട്ടി മാം കി ആവാസ് അവർ ഉസ്കെ ഫുസ്ഫുസാനെ കി ബി നക്കൽ ഉദാർ ദി ദാ മാസൂമിയത് അർത്ഥം ഇന്നസെൻസ് അർത്ഥം നിഷ്കളങ്കതയോടുകൂടി അല്പം പോലും കളങ്കമില്ലാതെ എന്ത് ചെയ്തു ഉസ്നെ ധോടി ദേർ പഹലെ കുറച്ചു മുന്നേ ആ ശബ്ദം ഇടറിപ്പോയപ്പോ വേദിയിൽ നിന്നും എന്താണ് പിന്മാറേണ്ടി വന്ന അമ്മയുടെ ശബ്ദം വരെ എന്ത് ചെയ്തു ആ അമ്മയുടെ ആ ഇടറിയ ശബ്ദം വരെ അവൻ എന്ത് ചെയ്തു അനുകരിച്ചു നോക്കിയേ മാസൂമിയത് മേൽ ഉസ്നെ ധോടി ദേർ പഹലെ ഫട്ടി മാം കി ആവാസ് കുറച്ചു നേരം മുന്നേ
അവൻ വേദിയിലോട്ട് വരുന്നതിന് മുന്നേ കുറച്ച് നേരം മുന്നേ ആ ഫട്ടി മാംകി ആവാസ് എന്താണ് ഇടറിപ്പോയ അമ്മയുടെ വരെ ശബ്ദം എന്ത് ചെയ്തു അവർ ഉസ്കെ അമ്മയുടെ ആ ഒരു ഇടറിയ ശബ്ദം അമ്മയുടെ നിന്നുപോയ ആ ഒരു ശബ്ദം അമ്മയുടെ ആ ഒരു ഇടറിയ ആ ഒരു അഭാവത്തിലുള്ള ആ ശബ്ദം വരെ എന്ത് ചെയ്തു അവൻ തന്റെ ശബ്ദത്തിലൂടെ എന്ത് ചെയ്തു അവതരിപ്പിച്ച് കാണിച്ചു നോക്കി ഫുസ്ഫുസാനേ കി ബി നക്കൽ ഉദാർദി ലോഗോ മേ തഹാ ഗോംഗി ഹിസ്സേദാരി ഹുയി ഇതെല്ലാം കണ്ടപ്പോ എന്ത് ചെയ്തു ലോഗോ മേ ടഹാഗോം ലൗഡ് ലാഫ് ഉദാർത്ഥം ഉറക്കെയുള്ള ചിരി പൊട്ടിച്ചിരി അട്ടഹസിക്കുക എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടപ്പോ എന്ത് ചെയ്തു ആൾക്കാരെ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി നോക്കണേ ഹിസ്സേദാരി ഹുയി അവന്റെ ആ ഒരു ആ അതാണ് ആ പ്രകടനത്തിനൊപ്പം തന്നെ അവന്റെ ആ ഒരു ആ ഓരോ ആ പ്രകടനത്തിനൊപ്പം തന്നെ ആൾക്കാർ എന്ത് ചെയ്തു ഹിസ്സേദാരി ഹുയി അവരുടെയും പങ്ക് പൂർണ്ണമായിട്ട് അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഓരോ ആ പ്രകടനത്തിനും ആൾക്കാരുടെ പൂർണ്ണമായ ആ ഒരു പിന്തുണയും ഉണ്ടായിരുന്നു അവരെല്ലാം ഇത് വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കുകയായിരുന്നു നോക്കിയേ അവർ സ്റ്റേജ് പർ ജംകർ പൈസേ ബെർസേ എന്താണ് ആ വീണ്ടും എന്താണ് ജംകർ പൈസേ ബെർസേ സ്റ്റേജിലോട്ട് ആൾക്കാരെ വീണ്ടും വീണ്ടും പൈസ എറിഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു സ്റ്റേജില് ആ പൈസ കുമിഞ്ഞുകൂടി ആ കൊച്ചുകുട്ടിയുടെ ആ പ്രകടനം ആ കാഴ്ചക്കാരെ വല്ലാതെ സന്തോഷിപ്പിച്ചു അവരെന്ത് ചെയ്തു വീണ്ടും വീണ്ടും പൈസകള് ആ സ്റ്റേജിലോട്ട് ആ വർഷിക്കാൻ തുടങ്ങി നോക്കിയേ അന്തുമേ ജബ് മാം ഉസേ ലേനയായിത്തോ ദർശകോമിനെ ദേഹത്ത് ഖടേ ഹോക്കർ താലിയാം വെച്ച അവസാനം അവന്റെ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അമ്മ അവനെ കൊണ്ടുപോകാനായിട്ട് വേദിയിലോട്ട് വന്നപ്പോ ആര് ദർശകോമിനെ കാഴ്ചക്കാർ ഖടേ ഹോക്കർ എഴുന്നേറ്റ് നിന്ന് ദേർത്തക്ക് ഒരുപാട് നേരം താലിയാം ബജായി ക്ലാപ്പ് ചെയ്തു കൈകൊട്ടി ചാർലിയെയും കൊണ്ട് സ്റ്റേജ് വിട്ട് പോകുന്നവർ എന്ത് ചെയ്തു ആൾക്കാരെ എഴുന്നേറ്റ് നിന്ന് ആ കൈയടിച്ചു കൊണ്ടേയിരുന്നു നോക്കിയേ കൈ ലോകോമിനെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരിഫ് കി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ എന്ത് ചെയ്തു മാംസെ ഹാത്ത് മിലാക്കർ അമ്മയ്ക്ക് കൈ കൊടുത്തിട്ട് എന്ത് ചെയ്തു ആ കൊച്ചുകുട്ടിയെ താരിഫ് കി പഠിച്ചോളാം താരിഫ് കർണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് താരിഫ് കർണ അർത്ഥം എന്താ പ്രശംസാ കർണ പ്രശംസിക്കുക അനുമോദിക്കുക ഇവൻ വളരെ കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു ആ ഒരുപാട് ആൾക്കാർ അമ്മയ്ക്ക് ആ കൈ കൊടുത്ത് എന്ത് ചെയ്തു അമ്മയെയും ചാർലിയെയും എന്ത് ചെയ്തു ആ പ്രശംസിച്ചു നോക്കി കൈ ലോകം മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചൊട്ടേ ബച്ചേക്ക് താരിഫ് കി അവന്റെ അവരുടെ ആ ഒരു ആ ചെറിയ കുട്ടിയെ ആ ഇളയ കുട്ടിയെ ഇവർ 5 വയസ്സ് മാത്രമുള്ള ആ കുട്ടിയെ എന്ത് ചെയ്തു ആ അവരെ വല്ലാതെ എന്ത് ചെയ്തു പ്രശംസിച്ച് പുകഴ്ത്തി നോക്കിയേ ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയാ ധാ അവർ മാം അഖിരി ബാർ ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയാ ധാ ചാർലി ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ സ്റ്റേജിൽ വരുന്നത് മാം അഖിരി ബാർ അമ്മ അവസാനമായിട്ടും എന്താണെന്ന് മനസ്സിലായോ എന്താണ് അമ്മയുടെ അവസാനത്തെ പ്രോഗ്രാമും ചാർലിയുടെ ഫസ്റ്റ് പ്രോഗ്രാമും അതേ വേദിയായിരുന്നു ശബ്ദമിടറിപ്പോയത് കാരണം ഇതാണ് സ്റ്റേജിൽ നിന്ന് പോകാൻ നിർബന്ധിതയായ അമ്മയുടെ അതേ വേദി തന്നെയായിരുന്നു ആ വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചുകുട്ടിയായ ചാർലിയുടെ ഫസ്റ്റ് വേദിയും അപ്പം അമ്മ പിന്നെ സ്റ്റേജില് വന്നിട്ടേയില്ല പിന്നെ ആരുടെ ആ ചാർലിയുടെ അവസരങ്ങളായിരുന്നു നോക്കിയേ ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ അവർ മാം ആഖിരി ബാർ ദുനിയാക്കെ സബ്സേ ബഡേ ഷോമാൻ കായ പഹല ശോധ ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാനായ ഏറ്റവും വലിയ കലാകാരനായിരുന്ന ഏറ്റവും ആ പ്രശസ്തനായ കൊമേഡിയനായിരുന്ന ഹാസ്യ കലാകാരനായിരുന്ന ചാർലിയുടെ ആദ്യത്തെ വേദിയായിരുന്നു അത് നോക്കിയേ ദുനിയാക്കെ സബ്സേ ബഡേ ഷോമാൻ കായ പഹല ശോധ ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യത്തെ ഷോ ആയിരുന്നു അന്ന് ആ വേദിയിൽ വെച്ച് നടന്നത് ഉസ്നെ ജന്മലേലിയാധ അവനവിടെ ആ പിറവിയെടുക്കുകയായിരുന്നു അവനവിടെ ജനിക്കുകയായിരുന്നു ഒരു കലാകാരൻ വെറും ചാർലി ലോകമറിയപ്പെടുന്ന ആ ചാർലി ചാപ്പിൾ എന്ന് പറയുന്ന കലാകാരനായിട്ട് ആ വേദിയിൽ മാറുകയായിരുന്നു ആര് ചാർലി ചാപ്ലിൻ സർ ചാൾസ് സ്പെൻസർ ചാപ്പിൾ എന്ന് ആ പൂർണ്ണനാമമുള്ള നമ്മുടെ ആര് ചാർലി ചാപ്പിൾ അവിടെ ജനിക്കുകയായിരുന്നു അവിടെ ഉണ്ടാവുകയായിരുന്നു കിട്ടിയോ അപ്പോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എന്നോട് നോക്കുക പക്ഷെ ഞാൻ പറഞ്ഞെന്താ ചാർലിനെ ജനതാമ്യ ഗുദ്ഗുദി ഫൈലാദി എല്ലാവരെയും എന്ത് ചെയ്തു ഒരുപാട് സന്തോഷിപ്പിച്ചു പിന്നെ പറഞ്ഞെന്താണ് ഉസ്നെ ഉസ്കെ ബാദ് ഉസ്നെ ദർശകം സെ ബാത്ത് ചെയ്ത് അതിനുശേഷം അവൻ എന്ത് ചെയ്തു ആ കാഴ്ചക്കാരോട് എന്ത് ചെയ്തു സംസാരിച്ചു
ഡാൻസ് ചെയ്തു തന്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് ആ ഗായകരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തു വേണ്ടതാണ് നക്കൽക്കിയ അനുകരിച്ചു പിന്നെ എന്ത് ചെയ്തു ആ സ്റ്റേജിൽ വെച്ചിട്ട് ആ ഇടറിപ്പോയ ശബ്ദമിടറിയ അമ്മയുടെ ശബ്ദം വരെ ആ ഒരു എന്താണ് സംഭവം വരെ അവൻ എന്ത് ചെയ്തു തൻ്റെ ശബ്ദത്തിലൂടെ എന്ത് ചെയ്തു അനുകരിച്ച് കാണിച്ചു ഇതെല്ലാം കണ്ടപ്പോൾ എന്ത് ചെയ്തു ആൾക്കാർ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു അവസാനം മാം ജബ് മാം ഹുസൈൻ ലേനെ ആയ അമ്മ അവനെ കൊണ്ടുപോകാനായിട്ട് വേദിയിലോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു ആൾക്കാരെല്ലാം കൂടെ എന്താണ് ഖടേ ഹോക്കർ എഴുന്നേറ്റ് നിന്ന് ആ ബോത്ത് ദേർത്തൊക്കെ ഒരുപാട് നേരം എന്ത് ചെയ്തു താലിയാം ബിജായി കൈകൊട്ടി എന്താണ് അവരെ അനുമോദിച്ചു ലാസ്റ്റ് പറഞ്ഞ എന്താണ് ആ അവിടെ ആ ചാർലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫസ്റ്റ് വേദിയായിരുന്നു അത് അതുപോലെ തന്നെ ചാർലിയുടെ അമ്മയായ ഹെന്നയുടെ അവസാന വേദിയും അത് തന്നെയായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ആ കലാകാരനായ ചാർലി ചാപ്ലിൻ അവിടെ ജന്മലേലിയാഥ ജന്മമെടുക്കുകയായിരുന്നു പ്രകിട്ടിയ മനസ്സിലായോ അപ്പം ഭംഗിയായിട്ട് ഈ പാഠം വായിക്കുക വളരെ സിമ്പിളാണ് കാര്യമായിട്ട് വായിക്കുക സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഗ്രൂപ്പിൽ ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഗ്രാമർ പോർഷൻ ഉണ്ട് കുറച്ച് വർക്കുകളുണ്ട് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട് ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക ചോദിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ പുസ്തകം ഭംഗിയായിട്ട് വായിക്കുക കാര്യമായിട്ട് പഠിക്കുക ഓക്കെ